നമസ്കാരം. ലീഗാണ് ലീഗാണ് ശരണം എന്ന് പറഞ്ഞാണ് കോൺഗ്രസും യു ഡി എഫും ഇപ്പോൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നത്. ലീഗ് യു ഡി എഫിൽ അപ്രമാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ യു ഡി എഫിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിൻ്റെ നേതാക്കളെ തീരുമാനിക്കുന്നത് വരെ ലീഗാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിന് മുഖ്യമന്ത്രിയെ താനെന്നോ അല്ലെങ്കിൽ എടാബോഡായെന്നോ എം എസ് എഫിൻ്റെ യുവ പ്രവർത്തക വിളിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ലേ? അല്ല, ശരി ആര് പറഞ്ഞാലും നമ്മൾ ശരിയാണ് എന്ന് അംഗീകരിക്കണം. അതാണ് വേണ്ടത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടി മതേതര പാർട്ടിയാണെന്നാണ് പറയുന്നത്. അതായത് യു ഡി എഫിൻ്റെ ശക്തമായ ഘടകമാണ്. കോൺഗ്രസ് മാറി, കോൺഗ്രസിൻ്റെ അതായത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് എന്നാണ് നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ മാറി മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് കോൺഗ്രസ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാർട്ടിയായി മാറാനുള്ള സാധ്യതയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തള്ളിക്കളയാനാവില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. എന്തായാലും ലീഗേ ശരണം എന്ന് പറഞ്ഞാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ നടക്കുന്നത് എന്നത് എത്ര ഖേദകരമായ അവസ്ഥയാണ് എന്ന് മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി പറയുന്നു. പരസ്യമായി പറയാൻ അവർക്ക് കഴിയില്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഐക്യജനാധിപത്യ മുന്നണി എന്നത് മുസ്ലിം ലീഗിൻ്റെ കുടിയാന്മാരായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയില്ല, പകരം ഹരിത ജനാധിപത്യ മുന്നണിയാണ് ഉള്ളത്. അതായത് പച്ചനിറത്തിലുള്ള ജനാധിപത്യ മുന്നണി, അല്ലെങ്കിൽ കോണി ചിഹ്നത്തിലുള്ള ജനാധിപത്യ മുന്നണി, കോണി മുന്നണി അല്ലെങ്കിൽ കോണി പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണി, അതാണ് യു ഡി എഫ്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അല്ല, ലീഗ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എം എൽ ഡി എഫ് എന്നോ വല്ലോ മുന്നണിയുടെ പേര് മാറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. ലീഗിനൊപ്പം വെൽഫെയർ പാർട്ടി കൂടി എത്തിയതോടെ ആ കീഴടങ്ങൽ സമ്പൂർണ്ണമായി മതാധിപത്യത്തിലേക്ക്, മതേതരത്വം മാറി മതാധിപത്യത്തിലേക്ക് യു ഡി എഫ് കൂപ്പുകുത്തി വേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. യു ഡി എഫിനെ ലീഗിന് അടിയറ വെച്ചു എന്നതാണ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും കോൺഗ്രസിന് നൽകിയ നിസ്തുലമായ സംഭാവന. അതായത് യു ഡി എഫിനെ വലിയ മതേതര മുന്നണി എന്നൊക്കെ പറഞ്ഞ് യു ഡി എഫിനെ അടപടലം കൊണ്ടുവച്ച് ലീഗിനും വെൽഫെയർ പാർട്ടിക്കും അതുപോലെയുള്ള മതമൗലിക ശക്തികൾക്കും കൊണ്ട് അടിയറ വെച്ച് തൊഴുത് നമസ്കരിച്ച് അരയിൽ തോർത്തും കെട്ടി പഞ്ചപുച്ഛമടക്കി മാറി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. വേറെ ആരും പറയുന്നില്ല, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. പാർലമെൻ്റ് അംഗമായ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ഡൽഹി വാസം മതിയാക്കി കേരളത്തിലേക്ക് തിരിച്ചെത്തുകൂടി ചെയ്യുന്നതോടെ കോൺഗ്രസിൻ്റെ ആ ഒരവസ്ഥ ഏതാണ്ട് പൂർത്തിയാകും. ലീഗ് സമ്പൂർണ്ണമായി യു ഡി എഫിൽ ആധിപത്യം സ്ഥാപിക്കും. കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് മടങ്ങുന്നത് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടാണ് എന്ന് പറഞ്ഞ് നേരത്തെയും ദത്തുമേനി ന്യൂസ് വാർത്തകൾ നൽകിയിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതാണ് സത്യം. ഇതിനെ മറികടക്കാൻ കോൺഗ്രസ്സിന് ശക്തിയുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാവുകയാണ്. എവിടെ? ഒരു ശക്തിയുമില്ല, ആകെ തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് 100,000 ഗ്രൂപ്പും അതിനിടയ്ക്ക് തമ്മിത്തല്ലും. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞതുപോലെ മുല്ലപ്പള്ളിക്കെതിരെ അതിശക്തമായ വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ പരസ്യമായി തന്നെയാണ് പറഞ്ഞത്, രഹസ്യമായിട്ടൊന്നുമല്ല പറഞ്ഞത്. മുല്ലപ്പള്ളി മാറണം അല്ലെങ്കിൽ കെ സുധാകരൻ വരണം എന്ന് പറഞ്ഞ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെ പറ്റി ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കെ സുധാകരൻ പറഞ്ഞത്. എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകും. ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം തന്നെ, അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു പവർ ഹാൻഡ് തന്നെ ഇപ്പോൾ യു ഡി എഫിലേക്ക് സമ്പൂർണ്ണമായി എത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. യു ഡി എഫിൻ്റെ നേതൃത്വം ലീഗ് ഏറ്റെടുക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് ചെന്നിത്തലയും വി ഡി സതീശനും നടത്തിയ പ്രതികരണം കൗതുകകരമാണ്. എന്തൊക്കെയായാലും മുഖ്യമന്ത്രി പച്ചയ്ക്ക് വർഗീയത പറയുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞത് സത്യമല്ലേ? മുഖ്യമന്ത്രി വാസ്തവമാണ് പറഞ്ഞത്. കാരണം ഉമ്മൻചാണ്ടി എവിടെ നിന്നോട്ടെ, മുല്ലപ്പള്ളി മാറണം, ചെന്നിത്തല എവിടെ നിന്നോട്ടെ എന്നൊക്കെ കിടന്ന് ഘോരഘോരം വാദിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്തവകാശം എന്ന് ലീഗിൻ്റെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെയോ കെ പി എ മജീദിൻ്റെയോ മുഖത്ത് നോക്കി ചോദിക്കാൻ ചെന്നിത്തലയ്ക്കോ മുല്ലപ്പള്ളിക്കോ പലർക്കും ഇവിടെ വലിയ വലിയ കൊട്ടികുത്തിയ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും കഴിയുന്നില്ലല്ലോ. സത്യമല്ലേ? നിങ്ങൾക്കതിനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനെ പറയുന്നത്? തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞത് സത്യം തന്നെയാണ്. അതുപോലെ ലീഗിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തോളിൽ ചവിട്ടിയുള്ള പൊക്കമേ ഇന്ന് യു ഡി എഫിനുള്ളൂ. സത്യം, ലീഗാണല്ല അഞ്ചാം മന്ത്രിസ്ഥാനം കഴിഞ്ഞ സർക്കാർ കാലത്തെ വിവാദമായതാണ്. മഞ്ഞളാങ്കുഴി എലിയെ പിടിച്ച് അഞ്ചാം മന്ത്രിസ്ഥാനം കൊടുത്ത് സാമുദായിക ബാലൻസ് ഉണ്ടാക്കി, അത് ചെയ്തു. എന്തൊക്കെയായാലും ലീഗിൻ്റെ ആ ഒരു പവറിൽ, ഇപ്പം തെക്കൻ കേരളത്തിലൊക്കെ ലീഗിന് ശക്തി കുറവാണെന്ന് പറയുമ്പോഴും ലീഗിൻ്റെ പവറിൽ മാത്രമാണ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന നിലനിൽക്കുന്നത് എന്നതാണ് വാസ്തവം. അതുപോലെ കേരളത്തിലെ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ, നായർ, ഈഴവ വിഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ആകെയുള്ളത് ലീഗിൻ്റെ പിറകെയുള്ള കുറേ മുസ്ലിം വിഭാഗങ്ങളാണ്. അതിനായി പ്രീണന രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്ര നാണംകെട്ട പ്രീണന രാഷ്ട്രീയവും കളിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചിത്രം കൂടുതൽ വ്യക്തമാകും. വെൽഫെയർ പാർട്ടി, എസ് ഡി പി ഐ അതുപോലെയുള്ള സംഘടനകളുമായി ചേർന്ന് യു ഡി എഫ് യു ഡി എഫിൻ്റെ തന്നെ മാന്യത, കോൺഗ്രസിൻ്റെ മാന്യത ഇല്ലാതാക്കിയിരിക്കുന്നു.
ഒരു മുന്നണി ഭരണത്തിൽ ഓ പാർട്ടികൾ എല്ലാവരും ചർച്ച ചെയ്തു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ലീഗ് പറയുന്നത് മാത്രം കേട്ട് റാൻമൂളി നിൽക്കാനാണ് കോൺഗ്രസ്സിന് കഴിയുന്നുള്ളൂ എന്നത് എത്ര ദുഃഖകരമായ അവസ്ഥയാണ് ഇന്നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇതൊക്കെ അറിയുന്നില്ലേ കാണുന്നില്ലേ ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ അറിയുന്നില്ലേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ കാര്യമായിട്ടൊന്നും ഇവിടെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ സംഘടനാ തിരഞ്ഞെടുപ്പുകൾ വരെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു നിങ്ങൾ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുകയാണ് നിങ്ങൾ ലീഗുമായി കൂട്ടുചേർന്ന് നിങ്ങളുടെ തകർച്ച സമ്പൂർണ്ണമാക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും പഴയകാല പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ പറയുന്നത് അത്യന്തം ദുഃഖകരമായ അവസ്ഥ തന്നെ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്